പ്രിയ നേതാവിനെ അവസാനമായി കാണുന്നതിന് കെ ജി ഭവനിലേക്ക് ഇപ്പോൾ നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയ ഒഴുക്കാണ്. ഇതര രാഷ്ട്രീയ ചേരികളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അവിടേക്ക് രാവിലെ മുതൽ എത്തുന്നുണ്ട്. 10:45 തുടങ്ങിയ പൊതുദർശനമാണ്. വലിയ തിരക്ക് ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദേശം കടന്ന് അന്താരാഷ്ട്ര തലത്തിലും നിരവധിയായിട്ടുള്ള നേതാക്കൾ എത്തി. സീതാറാം യെച്ചൂരി എന്ന പ്രിയപ്പെട്ടവന്, പ്രിയ സഖാവിന് ഈ ഒരു ഘട്ടത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എ കെ ജി ഭവന് മുന്നിൽ നിന്ന് ഇപ്പോൾ ശരത്ചന്ദ്രൻ ചേരുന്നുണ്ട്. ശരത്, 11 മണിക്ക് നിശ്ചയിച്ച പൊതുദർശനം 10:45 തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എത്രയോ നേതാക്കന്മാർ വന്നുപോയി. എല്ലാവർക്കും പറയാൻ ഒരേ ഒരു കാര്യം മാത്രം, വി വിൽ ഡീപ്ലി മിസ് സീതാറാം യെച്ചൂരി. അത്രത്തോളം വലിയ ആഴത്തിൽ ജനമനസ്സുകളെ സ്വാധീനിച്ച ഒരു നേതാവിൻ്റെ വിയോഗമാണ്. ആ വാർത്തയിലാണ് നമ്മളിപ്പോൾ എത്രയോ നേരമായി നിൽക്കുന്നത്. എന്താണ് എ കെ ജി ഭവനിൽ നിന്ന് ഇപ്പോൾ പറയാനുള്ളത് ശരത്? കവ്യ, എല്ലാവരുടെയും മനസ്സിൽ ചിന്തകളിൽ ഒന്നു മാത്രമാണ്, ഇനിയൊരു യെച്ചൂരി ഇല്ല, പകരം വെക്കാൻ മറ്റൊരു യെച്ചൂരി ഉണ്ടാവില്ല. അത്രമേൽ മികവോടെ ഏറ്റവും ഗംഭീരമായ ഉജ്ജ്വലനായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് സീതാറാം യെച്ചൂരി വിടവാങ്ങുന്നത്. രാവിലെ ആരംഭിച്ച, കവി സൂചിപ്പിച്ചതുപോലെ, രാവിലെ ആരംഭിച്ച പൊതുദർശനം ഇന്നിപ്പോൾ ഉച്ച 1 മണി പിന്നിടുമ്പോഴും രാവിലെ കണ്ട അതേ ജനത്തിരക്കാണ് ഇവിടെ കാണുന്നത്. പ്രവർത്തകരൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ചെറു സംഘങ്ങളായി വന്ന് ഇപ്പോഴും നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു. ലാൽസലാം വിളികളുമായിട്ടാണ് അവർ കണ്ടുപോകുന്നത്. ദീർഘബന്ധമുള്ള ഒട്ടേറെ മനുഷ്യർ പൊട്ടിക്കരഞ്ഞ് വേദനയോടെ പോകുന്നതും അല്ലെങ്കിൽ കണ്ടിവിടെ മടങ്ങി വന്നിവിടെ ഇരിക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്, എ കെ ജി ഭവനിലുള്ളത്. രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാവിലെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുകയായിരുന്നു. പ്രകാശ് കാരാട്ടും, ക്ഷമിക്കണം, എം എ ബേബിയും ബൃന്ദ കാരാട്ടും പൊളിറ്റ്ബ്യൂറോ അംഗങ്ങൾ ഇവരുടെ നേതൃത്വത്തിലാണ് ഇവിടേക്ക് വിലാപയാത്രയായി മൃതദേഹം എത്തിച്ചത്. ഇവിടെ എത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊളിറ്റ്ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, നീലോൽപൽ ബസു ബിബി അംഗം, ഇവരെല്ലാവരും ചേർന്നാണ് സീതാറാമിൻ്റെ വിലാപയാത്രയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ഇവിടെ പ്രത്യേകം ക്രമീകരിച്ച ഇടത്തിലേക്ക് കൊണ്ടുവന്നത്. അവിടെ പൊളിറ്റ്ബ്യൂറോ അംഗങ്ങളെല്ലാവരും ഒത്തുചേർന്ന് പൊളിറ്റ്ബ്യൂറോ അംഗങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ചെങ്കൊടി പുതപ്പിച്ച് മുദ്രാവാക്യം വിളികളുമായി, ലാൽസലാം വിളികളുമായി അന്ത്യാഭിവാദ്യം നേർന്നു. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അന്ത്യാഭിവാദ്യം നേർന്നു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഷ്പചക്രം അർപ്പിച്ചു. അതുപോലെ സി പി ഐ എമ്മിൻ്റെ ബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീം പുഷ്പചക്രം അർപ്പിച്ചു. സോണിയാഗാന്ധി ഇവിടെ എ കെ ജി ഭവനിലേക്ക് വരികയുണ്ടായി. ഈ പറഞ്ഞതുപോലെ സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് സോണിയാഗാന്ധി എത്തിയത്. നമ്മൾക്കറിയാം, യു പി എ സർക്കാരിൻ്റെ രൂപീകരണത്തിൽ, പൊതു മിനിമം പരിപാടിയുടെ രൂപീകരണത്തിന് അന്ന് ആ സഖ്യ സർക്കാർ രൂപീകരിക്കുന്നതിന് ഏറ്റവും വലിയ ദിശാബോധം പകർന്ന് മുന്നിൽ നിന്ന പാർട്ടിയായിരുന്നു സി പി ഐ എം. അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്താണ് ജനറൽ സെക്രട്ടറി ആയിരുന്നത്. സുർജിത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആ കാലത്ത് പൊതു മിനിമം പരിപാടി രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സമിതിയിൽ സീതാറാം യെച്ചൂരി വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു. അപ്പോൾ ആ നിലയിലൊക്കെ സീതാറാം യെച്ചൂരി എന്ന നേതാവിനെ തുടർന്ന് ഇങ്ങോട്ടും ഈ കാലത്തും ഇത്തവണത്തെ ഈ ഇന്ത്യ മുന്നണി രൂപീകരണത്തിലടക്കം അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ഇടപെടലുകൾ, കാര്യശേഷി, ദിശാബോധം, ആശയവ്യക്തത, ഇതെല്ലാം ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപാട് കരുത്ത് പകർന്നതാണ്. അത് നന്നായി തിരിച്ചറിയാവുന്ന സോണിയാഗാന്ധി തന്നെ ഇവിടെ വന്ന് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് അന്ത്യാഞ്ജലി അർപ്പിച്ച് ഏറെ നേരം ഇവിടെ കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിച്ചു. സി പി ഐ എം നേതാക്കളുമായി ചെലവഴിച്ച ശേഷമാണ് മടങ്ങിയത്. പി ചിദംബരം, ജയറാം രമേശ് തുടങ്ങിയ നേതാക്കൾ ഉണ്ടായിരുന്നു. പിന്നാലെ മണിശങ്കർ അയ്യറിനെ പോലെയുള്ള നേതാക്കൾ വന്നിരുന്നു. രമേശ് ചെന്നിത്തല എത്തിയിരുന്നു. ശരത് പവാർ, എൻ സി പിയുടെ നേതാവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായൻ ശരത് പവാർ എത്തിയിരുന്നു. അതുപോലെ ഇന്നലെ ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇന്നലെ ദില്ലിയിൽ എത്തിയിരുന്നു. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേരള സംസ്ഥാന ഘടകത്തിന് വേണ്ടി പുഷ്പചക്രം അർപ്പിച്ച് ആദരാഞ്ജലികൾ, അന്ത്യാഭിവാദ്യം നേർന്നു. അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ വർഗ ബഹുജന സംഘടനകളെല്ലാം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, SFI, DYFI, ബാക്കിയെല്ലാം, CITU അടക്കം എല്ലാ വർഗ ബഹുജന സംഘടനകളുടെയും കേന്ദ്ര സംസ്ഥാന ഘടകങ്ങളൊക്കെ സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇവിടെ വന്നു. അതുപോലെ സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടിക്ക് വേണ്ടി കെ രാധാകൃഷ്ണൻ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി, ഇവരെല്ലാം ചേർന്ന്
ചേർന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു, അന്ത്യാഭിവാദ്യം നേർന്നു എന്നുണ്ട്. കൈരളി ടി വിക്ക് വേണ്ടി ചീഫ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പുഷ്പചക്രം അർപ്പിച്ചു. ഇപ്പോഴും ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ആളുകൾ ഈ ഉച്ചനേരത്തും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വ്യക്തമായ ക്രമീകരണങ്ങളോടെയാണ് ഇവിടെ സീതാറാം യെച്ചൂരി അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ഇന്ന് രാവിലെ നമ്മളോട് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സീതാറാം യെച്ചൂരിയുടെ വേർപാട് CPIMനെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്. നികത്താനാവാത്ത ഒരു വലിയ വിടവതിലുണ്ട്, ഒരു വലിയ ശൂന്യതയുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ഓരോ കാലത്തും CPIM അതിനെ നേരിട്ടിട്ടുള്ളതാണ്. EMSന്റെ വേർപാടിൻ്റെ കാലത്ത്, AKGയുടെ വേർപാടിൻ്റെ കാലത്ത് ഒക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ സീതാറാമിൻ്റെ വേർപാടിനെ കൂട്ടായ നേതൃത്വത്തിലൂടെ പാർട്ടി അതിജീവിക്കും എന്നാണ് അദ്ദേഹം രാവിലെ സംസാരിച്ചപ്പോൾ കൈരളി ന്യൂസിനോട് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ, ലീഡർഷിപ്പ് ക്വാളിറ്റി, പ്രത്യയശാസ്ത്ര ദൃഢത, ഓരോ തലത്തിലെയും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളൊക്കെ എല്ലാ നേതാക്കളും ഇവിടെ രാവിലെ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അതേക്കുറിച്ചൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കാവ്യ. ശരി, ശരത്ചന്ദ്രൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ദില്ലി AKG ഭവനിൽ നിന്നും. ശരത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ രാഷ്ട്രീയ പാഠപുസ്തകമെന്നും നികത്താനാകാത്ത നഷ്ടമെന്നും തീരാവേദന എന്നുമൊക്കെ മറ്റ് രാഷ്ട്രീയ വിശ്വാസങ്ങളിലുള്ളവർ, രാഷ്ട്രീയ ചേരികളിലുള്ളവരൊക്കെയും അനുസ്മരിക്കുമ്പോൾ അവർ അത്രത്തോളം ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാക്കുകളായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതായിരുന്നു യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരി എന്ന ജനനേതാവ്. അദ്ദേഹം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമടക്കമുള്ളത്, പ്രത്യേകിച്ച് വർഗീയ രാഷ്ട്രീയത്തെ നേരിടാൻ വേണ്ടിയിട്ട് രാജ്യത്തൊരു പ്രതിപക്ഷ ഐക്യ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ എത്രയോ മികച്ച പലകുറി ആ ഒരു നേതൃത്വ പാഠവും നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യതലത്തിൽ തന്നെ ആ നിലയ്ക്ക് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ട്, ഇടപെടലുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ച് നിരവധി നേതാക്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു. അദ്ദേഹം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന കാലത്തടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തെക്കുറിച്ച് മറ്റ് നിരവധി വിഷയങ്ങളിൽ, രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള നിരവധിയായ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അനുസ്മരിക്കുമ്പോൾ ഓരോരുത്തരും അത്രത്തോളം വ്യക്തിബന്ധമുള്ള പ്രിയപ്പെട്ട സീതാറാം യെച്ചൂരിയെക്കുറിച്ചാണ് അനുസ്മരിക്കുന്നത്. എല്ലാവരും രാഷ്ട്രീയ രംഗത്തെ സീതാറാം യെച്ചൂരിയെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തിബന്ധം, ആ നിലയ്ക്കുള്ള മുഹൂർത്തങ്ങൾ നിരവധിയായിട്ട് ഓർത്തെടുക്കാനുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഇന്ന് നിശ്ചയിച്ചതിലും നേരത്തെ AKG ഭവനിൽ ആരംഭിച്ച പൊതുദർശനം. അതിൽ ഇപ്പോഴും മണമുറിയാത്ത ഒരു പ്രവാഹമുണ്ട്. കേരളത്തിൽ നിന്നടക്കം എല്ലാ രാഷ്ട്രീയ നേതാക്കളും, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും CPIMനെ പ്രതിനിധീകരിച്ച്, വിദ്യാർത്ഥി യുവജന സംഘടനകളെ പ്രതിനിധീകരിച്ചൊക്കെ എത്രയോ പ്രധാനപ്പെട്ട നേതാക്കൾ, സാധാരണ പ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ എത്തുന്നത് നമ്മൾ കണ്ടു, ആദരവ് അർപ്പിക്കുന്നത് കണ്ടു. വരും തലമുറയ്ക്ക്, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഏറ്റവും വലിയ മാർഗദർശിയായി ഇനി നിലകൊള്ളാൻ പോകുന്ന രാഷ്ട്രീയ പാഠപുസ്തകമായും സീതാറാം യെച്ചൂരിയെ നിരവധിയായിട്ടുള്ള യുവ നേതാക്കൾ ഇപ്പോൾ ഓർത്തെടുക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം JNU അദ്ദേഹത്തിന് അർഹിച്ച ആദരവ് നൽകിയത്, വിട ചൊല്ലിയത്. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിർണായകമായ ഇടപെടലുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നിരവധി വ്യക്തികൾ കണ്ടു. മാധ്യമ മേഖലയിലടക്കം എത്രയോ പ്രധാനപ്പെട്ട സമയങ്ങളെക്കുറിച്ച്, അദ്ദേഹവുമായി ചെലവഴിച്ച സമയങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് എല്ലാവർക്കും സൗമ്യതയോടുകൂടി സംസാരിക്കുന്ന ഒരു മുഖം എന്ന നിലയ്ക്കായിരുന്നു സീതാറാം യെച്ചൂരിയെ ഇതുവരെയും ഓരോ നേതാക്കളും ഓരോ സാധാരണക്കാരും അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ തന്നെ അനുസ്മരിക്കുന്നത് നമ്മൾ കണ്ടു. നേരത്തെ സോണിയാഗാന്ധി എത്തി ആദരമർപ്പിച്ചു പോകുന്നത് കണ്ടു. പ്രധാനപ്പെട്ട നിരവധിയായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കണ്ടു. ആ ഒരു ഘട്ടത്തിലൊക്കെയും എല്ലാവരും അനുസ്മരിക്കുന്നത്, വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം AKG ഭവനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഏറ്റുവാങ്ങുന്ന ആ ഒരു ഘട്ടത്തിൽ, അത് അദ്ദേഹത്തിന് AKG ഭവനിലേക്കുള്ള അവസാനത്തെ എത്തിച്ചേരൽ ആണ് എന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമുള്ള പ്രതികരണങ്ങളും ആയിരുന്നു, ശരീരഭാഷയുമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ആ ഒരു അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരി എന്ന നേതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും നൽകാനുള്ളത്. ഒരു അർഹിച്ച യാത്രയയപ്പ് ഇപ്പോൾ നൽകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ കപിൽ സിബൽ ഓർത്തെടുത്തതുപോലെ വിസ്മയകരമായ മാസ്മരികമായ മുഹൂർത്തങ്ങൾ ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഒരു വലിയ പാഠപുസ്തകമായി, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശൈലികൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും മറ്റ് നേതാക്കൾ ഓർത്തെടുക്കുന്നത് നമ്മൾ കണ്ടു.
യെസ്, അങ്ങനെ നിരവധിയായിട്ടുള്ള തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലുകളെ ഓരോ മനുഷ്യരും, അവിടെ എത്തുന്ന ഓരോ മനുഷ്യരും ഓർത്തെടുത്ത് ഈ ഒരു ഘട്ടത്തിൽ പറയുകയാണ് ആരായിരുന്നു അവർക്ക് സീതാറാം യെച്ചൂരി എന്ന്.